നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിലെ ഉസ്മാൻ ഖ്വാജ എന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവരുടെ ടീമിൻ്റെ വിജയാഘോഷത്തിൽ ഷാംപെൻ ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചു ചീറ്റിക്കാൻ വേണ്ടി അവരുടെ ടീം അംഗങ്ങൾ നിൽക്കുന്നു പക്ഷേ അദ്ദേഹം അതിൽ കൂടാതെ മാറി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരം മദ്യം ഹറാമാണ് പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ക്യാപ്റ്റൻ വന്നിട്ട് ഈ ഷാംപെയിൻ പൊട്ടിക്കുന്ന ആ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് അദ്ദേഹത്തെ കൂടെ പിടിച്ചു കൂടെ നിർത്തുന്നു അങ്ങനെയൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് താഴെ മതേതരമാണത് ഇവിടെയുള്ള പ്രത്യേക വിഭാഗത്തിനത് മതേതരമാണ് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഇനി ദ ഇതേപോലെ ഒന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പേജിലാണ് വന്നതെങ്കിലോ ആ സംഗതിയാണ് ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔദ്യോഗിക പേജാണ് അതിൽ നിഷുകുമാർ എന്ന ഒരു പ്ലെയർ അദ്ദേഹം ഭഗവത്ഗീത വായിക്കുന്ന ഒരു പിക്ചറാണ് ഇട്ടിരിക്കുന്നത് അതിന് താഴെ അർഷാദ് ബിൻ അസീസ് എന്ന ഒരാളുടെ കമൻറ്റുണ്ട് ആ കമൻ്റ് എങ്ങനെയാണ് ഒരു ചാണകത്തിൻ്റെ കുറവ് ഈ ടീമിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കറക്റ്റായി അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചാണക വിളി കിട്ടാൻ വേണ്ടി ഒരാൾ സംഘപരിവാറുകാരനോ ബി ജെ പി കാരനോ ആവേണ്ട അയാൾ ജസ്റ്റ് ഹിന്ദു ആയാൽ മാത്രം മതി അയാൾക്ക് ഈ ചാണക വിളി കിട്ടും അതായത് കമ്മ്യൂണിസ്റ്റുകാരിലുള്ള ഹിന്ദുക്കൾ കോൺഗ്രസ്സുകാരിലുള്ള ഹിന്ദുക്കൾ ഇവരെല്ലാം ഇത്തരക്കാരുടെ കണ്ണിൽ ചാണകങ്ങളാണ് അവരുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ അപ്പോൾ ഈ കളിക്കാരന് രാഷ്ട്രീയമുണ്ടോ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹം എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹം ചെയ്ത ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമുള്ള ഒരു പുസ്തകം അദ്ദേഹം വായിക്കുന്നു അതിൻ്റെ ഫോട്ടോ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പേജിരി ഇട്ടിരിക്കുന്നു അതിൻ്റെ വന്ന കമൻറ്റാണ് ഒരു ചാണകത്തിൻ്റെ കുറവ് ഈ ടീമിലുണ്ടായിരുന്നു ഇപ്പോൾ കറക്റ്റായി അതായത് ഒരാൾ ഹിന്ദു വിശ്വാസി അയാൾ ചാണകമാണ് ഇവർക്ക് എത്ര നല്ല സുന്ദരമായിട്ടുള്ള മതേതര സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലേ നല്ല ജോറായിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ പോകണം എന്നാലേ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൽ ചിലർക്കെങ്കിലും വെളിവ് വീഴ്ത്തുള്ളൂ ഇതുപോലുള്ള നിരവധി കാഴ്ചകൾ കുറേയായിട്ട് കാണുന്നു പക്ഷേ ഇതിന് വല്ലതോ ശമനവും വന്നിട്ടുണ്ടോ നോക്കുക ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ വ്യക്തി ബി ജെ പിയുടെ അംഗമോ നേതാവോ സംഘിയോ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇടവേളയിൽ എപ്പോഴോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭഗവത്ഗീത എടുത്ത് വായിക്കുന്നു അതാരോ ഫോട്ടോ എടുക്കുന്നു ആ പേജിലിടുന്നു അത്രയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ താഴെ വീണ കമൻ്റ് കണ്ടോ അദ്ദേഹം ചാണകമായി ഇതേപോലെയാണ് കഴിഞ്ഞ ദിവസം നടൻ കൃഷ്ണകുമാറിൻ്റെ കൂടെ ബാലാജി ശർമ്മ എന്ന മറ്റൊരു നടൻ പോകുമ്പോൾ ബാലാജിയും ചാണകമാണോ എന്ന് ഒരു കമൻറ്റ് കേരളം ആരാണ് പറഞ്ഞത് സ്വർഗത്തിൻ്റെ നാടാണെന്ന് ഇതെന്നേ ചെകുത്താൻ്റെ നാടായി ഇതിലും കൂടുതൽ തെളിവുകൾ എന്തിനാണ് വേറെ ഇനി മറ്റൊരു വാർത്ത വളരെ രസകരമാണ് മോദിക്കെതിരെ അഴിമതി ആരോപണം ഒന്നുമില്ല സ്വജനപക്ഷപാതമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർഗീയ കാര്യങ്ങളോ ഒന്നും സൂചിപ്പിക്കാനില്ല മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം കാരണമില്ലാതെ ഒരുപാട് പഴി കേട്ടതാണ് എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ എതിരാളികൾക്ക് പോലും അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ആരോപിക്കാനില്ലാത്തപ്പോൾ ഈ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നാണ് ഇല്ലാതെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല എന്ന കാര്യം ഇവർ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ എന്നറിയില്ല നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവ് ഒരു ടെലിപ്രോമറും വേണ്ട ഒരു എഴുത്തും ഒന്നും വേണ്ട എത്ര ലക്ഷം പേര് തൻ്റെ മുന്നിലുണ്ടെങ്കിലും അദ്ദേഹം രണ്ട് കൈയും എടുത്ത് അവരിലൊരാളായി അവരിലേക്ക് വളരെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എത്ര ആയിരം പേരോടും എത്ര ലക്ഷം പേരോടും സംസാരിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള നേതാവാണ് അത് എതിരാളികൾ വരെ സമ്മതിച്ചിട്ടുള്ളതാണ് അത് ഒരു വശം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്ര തലവൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകവേദികളിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാവൂ അത് മോദിയാവട്ടെ മൻമോഹൻ സിംഗ് ആവട്ടെ ഇനി ആരും നാളെ ഇനി ആനത്തലവട്ടം ആനന്ദം വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അവിടുത്തെ സംഘാടകരുടെ കുഴപ്പമാണ് പ്രോംറിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈക്കിൻ്റെ കുഴപ്പമോ അദ്ദേഹം ചോദിക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു തടസ്സം നേരിടുന്നു അതിനെ വെച്ചിട്ട് പ്രോമ്രൻ ഇല്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു ട്രോൾ ചെയ്തിരിക്കുന്നു ട്വീറ്റ് ചെയ്തിരിക്കുന്നു ആരാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ ഒരു ആവശ്യം വന്നിട്ടുണ്ടോ അപ്പോഴൊന്നും ഈ രാജ്യത്ത് നിൽക്കാതെ കണ്ട സ്ഥലത്തേക്ക് ഓടിമുങ്ങുന്ന രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത് പപ്പു എന്നാണ് ഈ വ്യക്തിയെ നോർത്ത് ഇന്ത്യയിലേക്ക് കളിയാക്കി വിളിക്കുന്നത് അത് ഓരോ തവണയും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അക്ഷരാർത്ഥത്തിൽ പപ്പു തന്നെയാണ് ഇനി ഇതിൻ്റെ കൂടെ കൂടി ട്രോളുന്ന കമ്മ്യൂണിസ്റ്റുകാരോടാണ് സ്വന്തം മകളെ തട്ടിക്കൊണ്ടു പോവാൻ കെ സുധാകരൻ പണ്ട് പ്ലാനിട്ടിരുന്നു എന്ന കാര്യം പത്രക്കാരോട് പറയാൻ വേണ്ടി പോലും പേപ്പറിൽ നോക്കി വായിച്ച മഹാനാണ് പിണറായി വിജയൻ ആ വ്യക്തിയുടെ അണികൾക്ക് മോഹിയയുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലുള്ള അടിസ്ഥാന യോഗ്യതയില്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ആറുമണി തള്ളു എന്ന പേരിൽ വന്നിരുന്ന കോവിഡ് അവലോകനമൊക്കെ ഒരു കാലമുണ്ടായിരുന്നു പിണറായി വിജയൻ നോക്കിയല്ലാതെ അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറയും പറയത്തില്ലെന്നല്ല എനക്കറിയില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്ര കാര്യങ്ങൾ കടക്കപ്പുറത്തു ഇത്തരം കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ പിണറായി വിജയനും നോക്കാതെ സംസാരിക്കാറുണ്ട് എപ്പോഴാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ശരിയാണ് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാം അവിടെ എന്തും തള്ളി മറിക്കാമല്ലോ അപ്പോൾ പിന്നെ എഴുതി കൊടുക്കുന്ന എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ തൻ്റെ ആയുസിൽ തൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധിക്ക് ഈ പ്രതിപക്ഷ സ്ഥാനത്ത് അതും ഒരു ആലങ്കാരികമായിട്ടോ പ്രതിപക്ഷ സ്ഥാനത്തിനുള്ള ആ സീറ്റൊന്നും നിലവിൽ പോലും അവർക്കില്ല അതങ്ങനെയുണ്ട് എന്നുള്ളു അവിടെ ഇരുന്നു ഇത്തരം കാര്യങ്ങൾ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും പടച്ചു വിടാം എന്നല്ലാതെ ഇതിനപ്പുറം ആ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ല അതാണ് സത്യം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ടിലൊരാൾക്ക് വെച്ച് പരിശോധിക്കുന്നതിൽ രണ്ടിലൊരാൾക്ക് വെച്ച് കോവിഡ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള പേടിപ്പിക്കുന്ന കണക്കുകൂടെ വരുന്നുണ്ട് ഇന്ന് മരണം മുപ്പത്തി ഒൻപതാണ് കോവിഡ് മൂലം മരണപ്പെട്ടത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ആണ് ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ വാക്സിൻ എടുത്തതാണല്ലോ സുരക്ഷിതമാണല്ലോ എന്ന് എന്നാലും അലസതയൊക്കെ വിട്ട് കുറച്ചുകൂടെ ശ്രദ്ധ ശ്രദ്ധാലുക്കളായി ഇരിക്കണം എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്വമൈന്യൂസ്